പ്ലസ് ടു കോമേഴ്സ് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയുടെ ഓൾറെഡി HTML എന്താണ്, HTML ടാഗുകൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്, വാല്യൂസ് എന്താണെന്നൊക്കെ ഉള്ള തിയറി പോർഷൻ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഓരോരോ ടാഗുകളായിട്ടാണ്. നിങ്ങളുടെ ഈ 4th ചാപ്റ്ററിൽ 10-28 ടാഗുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ടാഗും അതിൻ്റേതായ ആട്രിബ്യൂട്ട്സും വാല്യൂസും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെഷനിൽ HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്, ഇങ്ങനെ 4 ടാഗുകളാണ് നോക്കുക. ടാഗ് ഏതാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, അതിലെങ്ങനെ പ്രോഗ്രാം ചെയ്തണം എന്നൊക്കെ ഉള്ളതാണ് നോക്കുക. അപ്പോൾ ഓരോ ടാഗും പഠിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സും വാല്യൂസും അറിഞ്ഞിരുന്നാൽ എവിടെയാണ് എഴുതണേ, എങ്ങനെ എഴുതണേ എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് HTML എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് ഓൾറെഡി ലാബ് എക്സാമിനൊക്കെ ഉള്ളൊരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റോടുകൂടി ഈ ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നമുക്ക് പോർഷനിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ HTML ടാഗ് നോക്കാൻ പോവാം. എന്താണ് HTML ടാഗ്, എന്താണ് HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്? HTML ടാഗ് നമ്മൾ എഴുതുന്നത് അതിനൊരു ഓപ്പണിംഗ് ടാഗും ഉണ്ട്, അതിനൊരു ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് എംപ്റ്റി ടാഗ്? മിസ് ഒന്നും കൂടി പറയാം. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ് എന്നും, ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ടാഗുകളാണ് എംപ്റ്റി ടാഗ് എന്ന് പറയുക. ഓൾമോസ്റ്റ് മിക്ക ടാഗുകളും കണ്ടെയ്നർ ടാഗ്. അതുപോലെ നമ്മളുടെ പ്രോഗ്രാം തുടങ്ങുന്നത്, ഒരു HTML പ്രോഗ്രാം തുടങ്ങുന്നത് HTML ടാഗ് ഉപയോഗിച്ചാണ്. അപ്പോൾ HTML ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ടാഗ് ഇൻ ആൻ HTML പേജ്. ഒരു HTML പേജിലെ ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്ര ടാഗുകളെല്ലാം എഴുതി കഴിഞ്ഞാൽ, എല്ലാ ടാഗുകളുടെ ആവശ്യം കഴിഞ്ഞാൽ ലാസ്റ്റ് ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് /HTML എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചാൽ. അപ്പോൾ എല്ലാ ടാഗുകളും HTML എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ HTML ടാഗ് വെച്ച് തുടങ്ങുക, എല്ലാം കഴിഞ്ഞപ്പോൾ /HTML വെച്ചിട്ട് പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. HTML എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. HTML എന്ന് പറയുന്ന സെക്ഷന് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. അതിൽ ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും ലൈ ഇൻസൈഡ് ദി HTML ടാഗ്സ്. HTML ടാഗുകളുടെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതുന്ന ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. അപ്പോൾ ഇതാണ് HTMLനെ പറ്റി പറയാനുള്ള. HTML ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും എല്ലാം HTML ടാഗുകളുടെ ഉള്ളിലാണ് നമ്മൾ എഴുതി കൊടുക്കുക. HTML എന്ന് പറഞ്ഞ ടാഗാണ് പ്രോഗ്രാമിൻ്റെ തുടക്കം, അവസാനിക്കുന്നത് /HTML വെച്ചിട്ടാണ് അവസാനിക്കുക. ഇനി ഈ HTML ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? സാധാരണ നമ്മളൊരു HTML പ്രോഗ്രാം എഴുതുമ്പോൾ യൂഷ്വലി നമ്മൾ HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് അധികം എഴുതാറില്ല. നിങ്ങൾ തിയറി വൈസ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തിനാണ് ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്, ഏതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ്. അപ്പോൾ HTML എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഫസ്റ്റ് ആട്രിബ്യൂട്ടാണ് DIR എന്ന് പറഞ്ഞ ഡയറക്ഷൻ. നമ്മൾ എഴുതാൻ പോകുന്ന HTML പേജിൽ എഴുതുന്നത് എങ്ങനെയാണ്, ഇടത്തുനിന്ന് വലത്തോട്ടാണോ വലത്തുനിന്ന് ഇടത്തോട്ടാണോ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. അപ്പോൾ HTML DIR ഈസ് ഈക്വൽ ടു LTR, അതാണ് അതിൻ്റെ വാല്യൂ. ഒരു ഒരു ടാഗിന് ടാഗ് ഉണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന് വാല്യൂ ഉണ്ട്. അപ്പം HTML ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് DIR, അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് LTR. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്. നിങ്ങൾ എഴുതാൻ പോകുന്ന പേജിലുള്ള കണ്ടൻറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണോ ആണെങ്കിൽ LTR. സാധാരണ നമ്മൾ എഴുതുന്ന മിക്ക ലാംഗ്വേജുകളും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ഇംഗ്ലീഷ് അടുത്തുനിന്ന് വലത്തോട്ട് എഴുതാം, അതുപോലെ തന്നെ ഹിന്ദി അടുത്തുനിന്ന് വലത്തോട്ട് എഴുതാം. പക്ഷേ ചില ലാംഗ്വേജുകൾ നമ്മൾ വലത്തുനിന്ന് എടുത്തോട്ട് എഴുതാം, അറബി പോലത്തെ ലാംഗ്വേജുകൾ. അപ്പോൾ നമ്മൾ അതിനെ RTL എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം. അപ്പോൾ HTMLൻ്റെ DIR ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് അത്. LTR എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ RTL എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത HTML ടാഗിൻ്റെ അടുത്ത ആട്രിബ്യൂട്ടാണ് LANG. LANG എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. HTML നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് പല ലാംഗ്വേജുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടി LANG ഈസ് ഈക്വൽ ടു അതിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ. ഇംഗ്ലീഷ് ആണെങ്കിൽ EN കൊടുക്കാം, അറബി ആണെങ്കിൽ AR എന്ന് കൊടുക്കാം, ജാപ്പനീസ് ആണെങ്കിൽ JA കൊടുക്കാം, ഹിന്ദി ആണെങ്കിൽ HA കൊടുക്കാം. അങ്ങനെ നമുക്ക് പിന്നെയും ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പല
പല വാല്യൂസ് അടങ്ങിയിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, റെഫർ ചെയ്യുക കേട്ടോ. മിസ് മൂന്നാലഞ്ചെണ്ണം എഴുതിയിട്ടുള്ളൂ. അപ്പം HTML LANG ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏത് വാല്യൂസ് വേണമെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു കാര്യം കൂടി പറയാം, നമ്മൾ HTML DIR കൊടുക്കാണ്ട് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് LTR ആണ് ചൂസ് ചെയ്തിരിക്കുക. നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിലും ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ HTML LANG ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. സാധാരണ നോർമലി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. അപ്പം ഡീഫോൾട്ടായിട്ട് LANG ENലാണ് കിടക്കുക. ഇനി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇതിലേതെങ്കിലും വാല്യൂസ് ചൂസ് ചെയ്യാം. ഇനി എഴുതി കൊടുക്കുന്ന റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഉള്ള ലാംഗ്വേജുകളാണെങ്കിൽ നമുക്ക് DIR RTL ചൂസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. HTML ടാഗ് രണ്ട് ആട്രിബ്യൂട്ട്സ്, ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ DIR, ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ LANG. DIRന് രണ്ട് വാല്യൂസ് സെറ്റ് ചെയ്യാം, LTR അല്ലെങ്കിൽ RTL. LANGക്ക് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ ചൂസ് ചെയ്യാം. അതിനൊക്കെ ഓരോ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണോ വേണ്ടത് അത് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ ആ ലാംഗ്വേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന HTML ടാഗിൻ്റെ ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ HTML ടാഗിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് HTML ഈ ആട്രിബ്യൂട്ട്സ് ഇവിടെ യൂസ് ചെയ്തത് HTML DIR ഇസ് ഈക്വൽ ടു LTR LANG ഇസ് ഈക്വൽ ടു EN. ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, HTML എവിടെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുക, എവിടെയാണ് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുക, ഓപ്പണിംഗ് ടാഗിൻ്റെ കൂടെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ വാല്യൂ കൊടുക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പം HTML ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് DIR എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്ത് വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ LTR ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആയതുകൊണ്ട് LTR ചൂസ് ചെയ്ത്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആട്രിബ്യൂട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് LANG ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മൾ EN ചൂസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ആട്രിബ്യൂട്ട്സും വാല്യൂസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആംഗിൾ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ HTMLൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് HTML ടാഗ് ഓപ്പൺ ചെയ്ത്. ഇനി അത് കഴിഞ്ഞിട്ട് ഹെഡ് ടാഗിൽ നമ്മൾ HTML ടാഗ് എന്നുള്ളൊരു ഹെഡിങ് ജസ്റ്റ് എഴുതി, വേണമെങ്കിൽ ടൈറ്റിൽ ടാഗ് കൊടുക്കുക. ഞാനിവിടെ ടൈറ്റിൽ ടാഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത് ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് HTMLൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് 1 DIR 2 LANG എന്ന് പറഞ്ഞാൽ LANG എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കണ്ടൻറ്റ് എഴുതി കൊടുത്ത് ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് എന്താണ് ഒരു പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം മെയിനായിട്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് നമ്മൾ DIR LANG എവിടെയാണ് എഴുതി കൊടുക്കുക, എങ്ങനെയാണ് എഴുതി കൊടുക്കുക എന്നുള്ളത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ പ്രോഗ്രാം സേവ് ചെയ്യാൻ പോകാം. ഫയലിൽ സേവ്. അപ്പോൾ HTML ടാഗ് ഡോട്ട് ഇങ്ങനെ സേവ് ചെയ്യണം, ഡോട്ട് HTML ആയിട്ട് സേവ് ചെയ്യുക. പ്രോഗ്രാം ഞാൻ സേവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാമിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ബിൽട്ടിൽ കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് ഒന്നും വേണ്ട, ഡയറക്റ്റ് എക്സിക്യൂഷൻ. അപ്പോൾ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനാണ് ഇവിടെ വന്നത്. എന്താണ് HTML ടാഗ്, ഇതായിരുന്നു നമ്മൾ ഹെഡായിട്ട് കൊടുത്ത് ഹെഡിങ്ങിൽ കൊടുത്ത് HTML ആട്രിബ്യൂട്ട്സ് 1 DIR 2 LANG എന്ന് പറഞ്ഞ അതിൻ്റെ ബോഡി പാർട്ടിൽ കൊടുത്ത കണ്ടൻറ്റ് ഇവിടെ ആൻസറായിട്ട് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്കൊരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഭംഗിയിലൊന്നുമല്ല വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അതിന് കുറച്ചും കൂടി ടാഗുകളും ആട്രിബ്യൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതൊരു ഭംഗിയിലുള്ളൊരു പേജായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളതൊന്നും പഠിക്കാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കണേ. അപ്പം മിസ് ഈ പ്രോഗ്രാം ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം DIR. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഡോട്ട് HTML ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൽ പല കളറിൽ ഇത് വന്നു, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രീൻ ഇരിക്കുക. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു എറർ ജസ്റ്റ് എന്തെങ്കിലും എഴുതി കൊടുത്താൽ കണ്ട അതിൻ്റെ കളറൊക്കെ മാറിക്കിടക്കും. അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പ്രോഗ്രാം തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും. റെഡ് കളറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെവിടേക്കോ ക്ലോസ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആംഗിളും ബ്രാക്കറ്റൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. പലരും പ്രോഗ്രാം എഴുതുമ്പോൾ തെറ്റിക്കുന്നൊരു സെക്ഷനാണ് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആട്രിബ്യൂട്ടും വാല്യൂ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ആവശ്യം കഴിഞ്ഞപ്പോൾ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ
ഈ സെക്ഷനിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ടാഗ് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വരുന്നത് രണ്ടാമത്തെ ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡ് ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ എച്ച് ടി എം എൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഹെഡ് സെക്ഷനും ഒന്ന് ബോഡി സെക്ഷനും. അപ്പോൾ ഹെഡ് സെക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് വേണം ബോഡി സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ആദ്യം എച്ച് ടി എം എൽ കഴിഞ്ഞാൽ ഹെഡ് സെക്ഷൻ ഓപ്പൺ ചെയ്യും. ഹെഡ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരാം. അപ്പോൾ ഹെഡ് ടാഗിന് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അപ്പോൾ അതൊരു കണ്ടെയ്നർ ടാഗാണ്. ടാഗ് പെയർ ഹെഡ് സെക്ഷൻ ഡിക്ലെയർസ് ദ ഹെഡ് ടാഗ് പെയർ ഹെഡ് ഡിക്ലെയർസ് ദി ഹെഡ് സെക്ഷൻ. ഇത് ഹെഡ് സെക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിൽ എന്തൊക്കെ വരാം? ഹിറ്റ് ഓൾസ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഡോക്യുമെൻറ്റ് സച്ച് എസ് ഇറ്റ്സ് ടൈറ്റിൽ. നമുക്ക് നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന പേജിന് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലായിരിക്കണം നിർബന്ധമായിട്ട് ടൈറ്റിൽ ടാഗ് കൊടുക്കുക. സ്ക്രിപ്റ്റ്, അതൊക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പിന്നത്തെ ചാപ്റ്ററിൽ നോക്കാം. സ്ക്രിപ്റ്റ്, സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇതൊരു കണ്ടെയ്നർ ടാഗ്. അപ്പോൾ ഹെഡ് സെക്ഷനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. നമുക്ക് ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എച്ച് ടി എം എൽ കഴിഞ്ഞാൽ ഹെഡ് സെക്ഷൻ ഓപ്പൺ ചെയ്യും. അതിൽ സാധാരണ ടൈറ്റിൽ, സ്ക്രിപ്റ്റ് ഏതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹെഡ് സെക്ഷനിൽ കൊടുക്കുക. പ്രത്യേകിച്ച് ഹെഡ് ടാഗിന് ആട്രിബ്യൂട്ട്സും അതിന് പറ്റിയ വാല്യൂസും ഒന്നും നമുക്ക് പഠിക്കാനില്ല. എല്ലാ ടാഗുകൾക്കും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം എന്നില്ല. ചില ടാഗുകൾക്ക് ആട്രിബ്യൂട്ട്സ്, ഓൾമോസ്റ്റ് മിക്ക ടാഗുകൾക്ക് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ചില ടാഗുകൾക്ക് ആട്രിബ്യൂട്ട്സ് പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഹെഡ് സെക്ഷനിന് നമുക്ക് ആട്രിബ്യൂട്ട്സ് ഒന്നും പഠിക്കാനില്ല. ഒരു പ്രോഗ്രാംസ് കാണിച്ചു തരാം. അപ്പോൾ നോക്കി, ഹെഡ് ടാഗ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മൾ ജീനിയൽ ഓപ്പൺ ചെയ്യുക. ജീനിയൽ ഓപ്പൺ ചെയ്തിട്ട് എച്ച് ടി എം എൽ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എന്തും കൊടുത്തിട്ടില്ല. എച്ച് ടി എം എല്ലിൻ്റെ ഡി ഐ ആർ എൽ എൻ ജി ഒന്നും കൊടുക്കണം എന്നില്ല. നോർമൽ പ്രോഗ്രാമിൽ നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. കാരണം ഡീഫോൾട്ടായിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും എഴുതി വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും. ആവശ്യമുള്ള ആട്രിബ്യൂട്ട്സ് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ എച്ച് ടി എം എൽ ടാഗ് മാത്രം എഴുതി കൊടുത്ത് ഹെഡിങ് എഴുതാനുള്ളത് ഹെഡ് ടാഗ്. എച്ച് ടി എം എൽ കഴിഞ്ഞ ഉടനെ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുക. ഹെഡിങ് എന്താണോ വേണ്ടത് ഹെഡിങ് എഴുതി കൊടുക്കുക. ഇവിടെ ഹെഡ് ടാഗ് എന്ന് ഞാൻ ഹെഡിങ് കൊടുത്ത് ഹെഡ് ടാഗിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് അതിൽ വെറുതെ ഒരു കണ്ടൻറ് എഴുതി കൊടുത്ത്. ഹെഡ് ടാഗ് എന്ന് പറയുന്ന ഹെഡ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണെന്നുള്ളൊരു വെറുതെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് എച്ച് ടി എം എല്ലും ക്ലോസ് ചെയ്ത്. ഇനി പ്രോഗ്രാം സേവ് ചെയ്യുക. നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്യുക. ഹെഡ് ടാഗ് ഡോട്ട് എച്ച് ടി എം എൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഇനി നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പോവാം? ബിൽട്ടിൽ ഡയറക്റ്റ് എക്സിക്യൂഷൻ. അപ്പോൾ നോക്കിയ ഹെഡ് ടാഗ്, ഹെഡിൽ എഴുതിയ കണ്ടൻറ് ഹെഡിങ് ആയിട്ട് വന്ന്, ബോഡിയിൽ എഴുതിയത് ടീസ് എ കണ്ടെയ്നർ ടാഗ് എന്നുള്ളത് വന്ന്. അടുത്ത ലൈനിലേക്കൊക്കെ നമുക്ക് വരാനും നടുക്കോട്ട് മാറി ഹെഡിങ് നടുക്ക് അലൈൻ ചെയ്യാനും അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഉള്ള ടാഗുകൾ നമ്മൾ വഴിയെ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നോക്കിയതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അതും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ഇതിന് ആട്രിബ്യൂട്ട്സും വാല്യൂസും ഒന്നും പഠിക്കാനില്ല. ഇനി മൂന്നാമത്തെ ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗും ഓപ്പണിംഗ് ടാഗും ഉണ്ട്, അതിന് ക്ലോസിംഗ് ടാഗും ഉണ്ട്. അതുകൊണ്ട് അതൊരു കണ്ടെയ്നർ ടാഗാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈറ്റിൽ ടാഗ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഹെഡ് സെക്ഷനിലാണ്. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ ടാഗ് ഉണ്ടെങ്കിൽ, ടൈറ്റിൽ ടാഗ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് ടൈറ്റിൽ എഴുതുക, അതേമ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈറ്റിൽ എവിടെയാണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിൽ ബാറിൽ മുകളിലായിട്ട് ടൈറ്റിൽ എന്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ടൈറ്റിൽ എഴുതി കൊടുക്കുക. പലർക്കും സംശയമുണ്ട് ഹെഡ് എന്താ ടൈറ്റിൽ എന്താന്ന്. ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി കൊടുക്കുന്നത് പേജ്, റൺ ചെയ്ത പേജിൻ്റെ ഹെഡിങ്ങുകൾ വരാനാണ് ഹെഡ് ടാഗിൽ കൊടുക്കുക. ടൈറ്റിൽ ബാറിൽ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാം ഇന്നതാണെന്നുള്ളത് ടൈറ്റിൽ ബാറിൽ കാണാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ ടാഗ് കൊടുക്കുക. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ ടൈറ്റിൽ ഓഫ് ദി എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് വിച്ച് വിൽ അപ്പിയർ ഇൻ ദി വെബ് ബ്രൗസേഴ്സ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ കണ്ടൻറ് വരണമെങ്കിൽ നമ്മൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യണം. ദ ടാഗ് പെയർ ടൈറ്റിൽ ബാ ടൈറ്റിൽ സ്ലാഷ് ടൈറ്റിൽ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഇത് രണ്ടും നമ്മൾ എവിടെ എഴുതി കൊടുക്കുക? ഈസ് യൂസ്ഡ് ഇൻസൈഡ് ദി ടാഗ് പെയർ ഹെഡ് ടാഗ്. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം ടൈറ്റിൽ ടാഗ് എഴുതാൻ. അതായത് ഇങ്ങനെ ഹെഡ് എഴുതുക, ടൈറ്റിൽ ടാഗ് എഴുതുക, ടൈറ്റിൽ എന്താണോ എഴുതി കൊടുക്കേണ്ടത് അതെവിടെ എഴുതി കൊടുക്കുക, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. ഹെഡിങ് നിങ്ങൾക്ക് ഇവിടെയോ ഹെഡിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയോ
ടൈറ്റിൽ കഴിഞ്ഞിട്ട് എവിടെയോ എഴുതി കൊടുക്കാം, കുഴപ്പമില്ല. ടൈറ്റിലിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ടൈറ്റിലായിട്ട് വരുള്ളൂ. ടൈറ്റിലിൻ്റെ ഈ രണ്ട് ടൈറ്റിലിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ മുമ്പോ അതല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗിൻ്റെ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുന്നത് ഹെഡിങ് ആയിട്ട് വരും. ഒന്നും കൂടി പറയാം, ഹെഡ് ടാഗ് കഴിഞ്ഞിട്ട് ഇവിടെയോ, ഹെഡ് ടാഗ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ഹെഡിൻ്റെ ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് ഇവിടെയോ, അതല്ല ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയോ നമ്മൾക്ക് കൊടുക്കുന്ന കണ്ടൻറ്റുകൾ ഹെഡിങ് ആയിട്ട് വരുള്ളൂ. ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ടൈറ്റിൽ ബാറിൽ വരിക. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതും എന്താണ്, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. കാരണം ഓപ്പണിംഗ് ടാഗും ഉണ്ട് ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം നോക്കുക. HTML ഹെഡ്, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഹെഡിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ, ടൈറ്റിൽ ടാഗ് എഴുതി കൊടുത്ത് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് ടൈറ്റിലിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ടൈറ്റിൽ ഹെഡൊന്നും കൊടുത്തില്ല. ഹെഡിങ് വേണമെങ്കിൽ ഹെഡ് കഴിഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് ഹെഡിങ് ആയിട്ട് വന്നതും ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത് ടൈറ്റിൽ ബാറിൽ വരുന്നത്. ഒന്നും കൂടി പറയാം, ടൈറ്റിലിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ ടാഗ് എവിടെ വരും, ടൈറ്റിൽ ബാറിൽ വരും. ടൈറ്റിൽ പേജ് എന്ന് എഴുതിയിരിക്കുന്നത് ഹെഡിൽ വരും. റൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ബോഡി പാർട്ടിൽ ഞാൻ വെറുതെ ഒരു മെസ്സേജ് എഴുതിയേക്കോ, ടൈറ്റിൽ ടാഗ് ഈസ് യൂസ്ഡ് ഇൻസൈഡ് ദി ഹെഡ് ടാഗ് പെയർ. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യേണ്ടത്. ടൈറ്റിൽ ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണെന്ന് എഴുതി ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത്. ഇനി ഈ പ്രോഗ്രാം ഞാൻ സേവ് ചെയ്യാൻ പോവാം. പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ടൈറ്റിൽ ടാഗ് ഡോട്ട് HTML എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടൈറ്റിൽ ടാഗ് ഇവിടെയാണ് കണ്ട, ഈ എഴുതിയിരിക്കുന്ന മുകളിൽ നോക്കിയതാണ് ടൈറ്റിൽ ബാർ. ഈ ടൈറ്റിൽ ടാഗ് എന്ന് നമ്മൾ ടൈറ്റിലിൻ്റെ ഉള്ളിൽ എഴുതിയ കണ്ടൻറ്റാണ് ഇവിടെ ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞ് വന്നത്. ഇനി ടൈറ്റിൽ പേജ് എന്ന് നമ്മൾ എഴുതി കൊടുത്തത് ഹെഡ് സെക്ഷനിലാണ്, അത് ഹെഡിങ് ആയിട്ട് വന്നു. ഇനി ടൈറ്റിൽ ടാഗ് ഈസ് യൂസ്ഡ് ഇൻസൈഡ് ദി ഹെഡ് ടാഗ് പെയർ, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇത് നമ്മൾ എഴുതി കൊടുത്തത് ബോഡി പോർഷനിലാണ്. അപ്പോൾ എന്താണോ നമ്മൾ ടൈറ്റിലിൽ കൊടുക്കുന്നത് അതാണ് ഇവിടെ ടൈറ്റിൽ ബാറിൽ വരിക. ഹെഡിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഹെഡിങ് ആയിട്ട് വരും. അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് മിസ് ക്ലോസ് ചെയ്തിട്ട് ദേ ഇവിടെ ടൈറ്റിൽ ടാഗിന് പകരം ഞാനിവിടെ മാറ്റിയിട്ട് വെൽക്കം എന്നെഴുതി. ഇനി ഒരു കാര്യം കൂടി, ഒരു മാറ്റം കൂടി വരുത്താം. ഈ ഹെഡില്ലേ, ഹെഡിന് മുമ്പാണ് ഞാൻ ടൈറ്റിൽ പേജ് എന്ന് എഴുതി കൊടുത്തത്, അത് ഹെഡിങ് ആയിട്ട് വരാൻ വേണ്ടി. അത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഹെഡ് ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് ഇവിടെ ആയാലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹെഡിങ് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നേരത്തെ ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഞാൻ മാറ്റി വെൽക്കം എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ടൈറ്റിൽ ബാറിൽ വെൽക്കം വന്നു. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്. ടൈറ്റിൽ പേജ് ഇവിടെ കൊടുത്തപ്പോഴും ടൈറ്റിൽ പേജ് എന്ന് തന്നെ വന്നില്ലേ ഹെഡിങ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, ഹെഡ് കഴിഞ്ഞിട്ട് ഇവിടെ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിലിന് മുമ്പോ ടൈറ്റിൽ കഴിഞ്ഞിട്ടോ കൊടുക്കുന്നത് ഹെഡിങ് ആയിട്ട് എടുക്കും. ടൈറ്റിലിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ടൈറ്റിൽ ബാറിൽ വരാനായിട്ട് കൊടുക്കും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ബോഡി ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് ബോഡി ടാഗ്. 3 മാർക്കിന് അല്ലെങ്കിൽ പല പ്രാവശ്യവും 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ബോഡി ടാഗ് എന്താ, ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബോഡി ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിനാണ് ബോഡി ടാഗ് യൂസ് ചെയ്യണത്, അതിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി ടാഗ് എന്താണ്, അതും ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ടാഗുണ്ട്, ക്ലോസിംഗ് ടാഗുണ്ട്. ബോഡി ടാഗ് ഇറ്റ് സ്പെസിഫൈസ് ദി ഡോക്യുമെൻ്റ് ബോഡി സെക്ഷൻ. ദിസ് സെക്ഷൻ കണ്ടെയ്ൻസ് എ കണ്ടൻറ്റ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദി ബ്രൗസർ വിൻഡോ. ബ്രൗസർ വിൻഡോയിൽ എന്താണോ കണ്ടൻറ്റ് വരേണ്ടത് ആ കണ്ടൻറ്റ് എല്ലാം നമ്മൾ എഴുതി കൊടുക്കുന്നത് ബോഡി സെക്ഷൻ്റെ ഉള്ളിലാണ്. ഹെഡിങ്ങൾ ഹെഡ് സെക്ഷനിൽ കൊടുക്കും, എഴുതാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം ബോഡി സെക്ഷനിൽ കൊടുക്കും. ഇനി ബോഡി എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കാൻ പോവാം. ബോഡി ടാഗിന് മെയിനായിട്ട് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, BG കളർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതുകൂടാണ്ട് അടുത്ത ആട്രിബ്യൂട്ടാണ് ലെഫ്റ്റ് മാർജിൻ
ടോപ്പ് മാർജിൻ ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് അങ്ങനെ ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ടാഗാണ് ബോഡി ടാഗ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോഡി ടാഗിൻ്റെ ആദ്യത്തെ ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇനി എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി ഡോക്യുമെൻറ്റ് ബോഡി നിങ്ങൾ എഴുതുന്ന ഇത്രയും നേരം നിങ്ങൾ റൺ ചെയ്തപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലായിരുന്നു എനിക്ക് ആ വൈറ്റ് കളർ മാറി അവിടെ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടായ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബോഡി ടാഗിൽ ബാക്ക്ഗ്രൗണ്ട് അതിനൊരു വാല്യൂം കൂടി കൊടുക്കണം ആ വാല്യൂ എന്താ കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിന് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് യു ആർ എൽ ഓഫ് ദി പിക്ചർ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം യു ആർ എൽ ഓഫ് ദി പിക്ചർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഒരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് നിങ്ങൾ എവിടെയാണോ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് ഇമേജ് വരേണ്ടതെങ്കിൽ ആ പ്രോഗ്രാം എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡർ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ വേണം നിങ്ങൾ ആ ഇമേജ് കോപ്പി ചെയ്ത് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇടണം അതല്ലെങ്കിൽ പാത്തൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കണം അതത്ര എന്താണ് നമുക്കത് അത്ര എന്താണ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യം മിസ് പഠിപ്പിക്കും അതിൻ്റെ പാത്തൊക്കെ ചൂസ് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്താലും മതി അത് വേണ്ട ആ രീതി ഫോളോ ചെയ്യേണ്ട നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇമേജ് വേണ്ടത് ആ ഇമേജിനെ നിങ്ങൾ ആദ്യം ചെയ്യുക എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും കിടക്കുക അപ്പോൾ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഇമേജുകളെല്ലാം ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇടുക അതാണ് ഒന്നാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജും നിങ്ങളുടെ പ്രോഗ്രാമും ഒരേ ഫോൾഡറിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്താലും കിട്ടില്ല കാരണം പാത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇമേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമും ആ ഇമേജും സെയിം ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കണം അതൊന്നാമത്തെ പോയിൻ്റ് ഇനി രണ്ടാമത്തെ പോയിൻ്റ് ആ ഇമേജിന് ചിലപ്പോൾ നമുക്ക് വായിച്ച പാടുള്ളത് അല്ലെങ്കിൽ അണ്ടർസ്കോറും ഗ്യാപ്പും ഒക്കെ കൂടിയുള്ളൊരു പേരായിരിക്കും ആ പേര് അതുപോലെ തന്നെ നമുക്കിവിടെ വാല്യൂ ആയിട്ട് കൊടുക്കണം അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മര്യാദയ്ക്കല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഇമേജ് നമ്മൾ അവിടെ കൊണ്ടുവന്ന ഒരു ഫോൾഡറിൽ ഇട്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമേജ് അവിടെ കിട്ടണം എന്നില്ല അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഫോൾഡറിൽ ഇടുന്ന ഇമേജ് ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടൊരു പേരാണെങ്കിൽ ജസ്റ്റ് ആ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ റീനെയിമിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പേര് കൊടുക്കുക അതിൻ്റെ എക്സ്റ്റൻഷൻ കളയണ്ട എക്സ്റ്റൻഷന് ഡോട്ട് ജെ പി ജി ഡോട്ട് ജിഫ് ഡോട്ട് പി എൻ ജി എന്നൊക്കെ പറഞ്ഞത് അവിടെ തന്നെ കിടക്കട്ടെ ആ ഡോട്ടിന് മുമ്പ് എന്താണോ കിടക്കുന്ന പേര് വലിയ പേരാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പേര് കുഞ്ഞാക്കുക ഇപ്പോൾ ഒന്നില്ലെങ്കിൽ 1 2 3 എന്ന 1 എന്നോ 1.jpg എന്നോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് a.jpg എന്നോ അല്ലെങ്കിൽ m.jpg എന്നോ എന്നൊക്കെ പറഞ്ഞ ഒറ്റ ലെറ്ററൊക്കെ ഉള്ള ഒരു പേര് അങ്ങോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ എററൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഇമേജ് ഉണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇമേജ് വരാൻ വേണ്ടി ഒരു ടാഗ് ഉണ്ട് ടാഗ് നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബോഡിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ബോഡി ടാഗ് എഴുതാം സ്പേസ് ഇടുക ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സ്പേസ് ഒന്നും ഉണ്ടെടുത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒരുമിച്ച് എഴുതുക വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ അതിൻ്റെ യു ആർ എൽ ഓഫ് ദ പിക്ചർ ആ ഇമേജിൻ്റെ പേരെന്താണോ അത് അതുപോലെ തന്നെ എക്സ്റ്റെൻഷനോട് കൂടി എഴുതി കൊടുക്കുക ഡബിൾ കോഡ്സിൽ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയേക്കോ k.jpg എന്ന് കൊടുത്ത് റൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കിട്ടും അപ്പോൾ വ്യക്തമായെന്ന് കരുതുന്നു അപ്പോൾ ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇമേജ് വരാൻ വേണ്ടി ഇമേജ് വരണമെങ്കിൽ ആ ഇമേജും നമ്മൾ എഴുതുന്ന പ്രോഗ്രാമും ഒരേ ഫോൾഡറിലായിരിക്കണം
ഇമേജിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരാണെങ്കിൽ എളുപ്പത്തിന് തെറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി റീനെയിം ചെയ്ത് കുഞ്ഞ് പേര് കൊടുത്തിട്ട് അത് നമുക്ക് യു ആർ എൽ ആയിട്ട് സെറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് എറർ ഒന്നുമില്ലാണ്ട് ഔട്ട്പുട്ടിൽ എന്തുവരാം ഇമേജ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ടാഗ് ആട്രിബ്യൂട്ട്. ഇനി ബോഡി ടാഗിൻ്റെ രണ്ടാമത്തെ ആട്രിബ്യൂട്ടാണ് ബി ജി കളർ. ശ്രദ്ധിക്കേണ്ട കാര്യം പലരും എഴുതുമ്പോൾ ബി ജി കളറിൻ്റെ ബി ജി സ്പേസ് കളർ എന്നൊന്നും എഴുതരുത്. ബി ജി കളർ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ഒറ്റ വേർഡാണ് ബി ജി കളർ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കളറിൻ്റെ സ്പെല്ലിങ് സി ഒ എൽ ഒ ആർ ആണ്. സി ഒ എൽ ഒ യു ആർ കൊടുക്കരുത്, ബി ജി കളർ. ബി ജി സി ഒ എൽ ഒ ആർ എന്ന് തന്നെ കൊടുത്താലേ കിട്ടുള്ളൂ. ബി ജി കളർ നമ്മൾ സാധാരണ ബോഡി ടാഗിന് ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പടം വരുത്തും, അല്ലെങ്കിൽ എനിക്ക് പടമൊന്നും വേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ മാറി വേറെ ഏതെങ്കിലും കളർ മതി എന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാനാണ് ബി ജി കളർ. ഇമേജ് കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട്, കളർ കൊടുക്കാനാണെങ്കിൽ ബി ജി കളർ കൊടുക്കാം. സ്പെസിഫൈസ് എ കളർ ഫോർ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഡോക്യുമെൻ്റ്. ബോഡി ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ബോഡി സെക്ഷൻ്റെ ബാക്കിൽ ഒരു കളർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ടാഗ് യൂസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം ബി ജി കളർ. ബി ജി കളർ നമുക്ക് എന്തൊക്കെ വാല്യൂസ് സെറ്റ് ചെയ്യാം? ഒന്ന്, ബി ജി കളറിന് പേര് കൊടുക്കാം, കളർ നെയിം ഡയറക്റ്റ് ആയിട്ട് ബി ജി കളർ ഇസ് ഇക്വൽ ടു ഡബിൾ കോട്ട്സിൽ റെഡ് എന്ന് കൊടുത്താൽ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് വരും. അതല്ലെങ്കിൽ വേറൊരു രീതിയാണ്, ബി ജി കളർ ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ഹെക്സാ ഡെസിമൽ നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈച്ച് ഹെക്സാ ഡെസിമൽ കോഡ് വിൽ ബി പ്രൊസീഡഡ് വിത്ത് എ ഹാഷ് സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് നമ്പർ ഫ്രം 0 to 9, 8 to F. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ F വരെയുള്ള ആ 16 നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് വെച്ചിട്ട് നമുക്ക് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് മിസ് പറയുക, ഇവിടെ ഇതുണ്ട് ഹാഷ്. ഇപ്പം ബി ജി കളർ ഈസ് ഈക്വൽ ടു റെഡിന് പകരം ബി ജി കളർ ഈസ് ഈക്വൽ ടു ഹാഷ് ഫോളോഡ് ബൈ 6 digits കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകൊണ്ട് ഹാഷ് ഫോളോഡ് ബൈ 6 6 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കിട്ടുന്നത് ബ്ലാക്ക് കളറായിരിക്കും. ഹാഷ് ഫോളോഡ് ബൈ 6 F കൊടുത്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന കളർ വൈറ്റ് ആയിരിക്കും. ഇത് ഒരു പ്രാവശ്യം 1 word question ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹാഷ് ഫോളോഡ് ബൈ 6 zeros നിങ്ങൾക്ക് കിട്ടുന്ന കളർ ബ്ലാക്ക്, ഹാഷ് ഫോളോഡ് ബൈ 6 F കിട്ടുന്ന കളർ വൈറ്റ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഹാഷ് 0 0 1 3 5 4 എന്നൊക്കെ പറഞ്ഞിട്ട് 6 numbers വേണം. അതിന് മുമ്പ് ഒരു ഹാഷ് കൊടുത്താൽ നിങ്ങൾക്ക് പല വെറൈറ്റീസ് ഉള്ള കളേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കളർ സെറ്റ് ചെയ്യാം ബി ജി കളർ, ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കളറിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഹാഷ് ഫോളോഡ് ബൈ 6 hexadecimal നമ്പർ നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ബോഡി ബി ജി കളർ ഈസ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് റെഡ് കളറിലായിരിക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബി ജി കളർ കൊടുക്കാം. ഇമേജ് വരാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും, കളർ വരാൻ ബി ജി കളർ കൊടുക്കും. ഇനി മൂന്നാമത്തെ ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്. ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി സെക്ഷനിൽ എഴുതുന്ന കണ്ടൻറ്റുകൾക്ക് എഴുതുന്ന കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിന് എന്ത് കളർ. സാധാരണ ഡീഫോൾട്ടായിട്ട് വരുന്ന കളറ് ബ്ലാക്കാണ്. എനിക്ക് എഴുതി വരുന്ന കണ്ടൻറ്റ് റെഡോ ബ്ലൂവോ ബ്ലാക്കോ എന്തെങ്കിലും എഴുതുന്ന കണ്ടൻറ്റിൻ്റെ കളർ ഏത് വേണം ആ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ടെക്സ്റ്റ് കണ്ടൻറ് ഇൻ ദ പേജ്. നമ്മളുണ്ടാക്കുന്ന പേജിൻ്റെ കളറ്, ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. എങ്ങനെ, ബോഡി കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുത്താൽ നമ്മൾ എഴുതുന്ന കണ്ടൻറ് ബ്ലൂ കളറിൽ വരും. അപ്പോൾ ബോഡി ടാഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആട്രിബ്യൂട്ട്സ് ആണ് ബാക്ക്ഗ്രൗണ്ട്, രണ്ടാമത്തേത് ബി ജി കളർ, മൂന്നാമത്തേത് ടെക്സ്റ്റ്. 3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ അഞ്ചാമത്തെ കൂടെ മിസ് ഒരുമിച്ച് പറയാം. നാലാമത്തെ ഒരു ആട്രിബ്യൂട്ടാണ് ലെഫ്റ്റ് മാർജിൻ, അഞ്ചാമത്തെ ആട്രിബ്യൂട്ടാണ് ടോപ്പ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുമ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഔട്ട്പുട്ട് സ്ക്രീൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് മാർജിൻ ബോഡി ടാഗിൽ ലെഫ്റ്റ് മാർജിൻ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയായിരിക്കും നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് കുറച്ച് നീങ്ങിയായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരിക. അപ്പോൾ ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു പിക്സൽ വാല്യൂസ്, ഏതെങ്കിലും ഒരു നമ്പറും കാര്യങ്ങളും കൊടുത്താൽ ഇപ്പോൾ 60 എന്ന് കൊടുത്താൽ 60 സ്പേസ് നീങ്ങിയും കൊണ്ട് വരും. 60 100 എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു
values ivide specify appo body left margin gap onnu idirad left margin is equal to 60 nu koduthal ningalku left 60 space ingode maarittayirikku ningalku output vara adu pole thanne top margin mugalil ninna output screen output endoram thaazhthottu varanam adu namukku top margin aayittu set cheyidu adum pixel value illa vara nokke left margin nu parna blank area left from the edge of the page left from the edge of the page ഈ പേജിന്റെ മൂലയ്ക്ക് നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് മാറി ഇങ്ങോട്ട് വരാനാണ് ലെഫ്റ്റ് മാർജിൻ ബ്ലാങ്ക് ഏരിയ അറ്റ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി പേജ് ഇവിടന്ന് ഇങ്ങോട്ട് മാറി എന്തോരം താഴ്ത്തോട്ട് വന്നിട്ട് വേണം ഔട്ട്പുട്ട് കിട്ടാൻ എന്നുള്ളതാണ് നമ്മൾ ടോപ്പ് മാർജിനിൽ സെറ്റ് ചെയ്യ രണ്ടിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് പിക്സൽ വാല്യൂ ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ പിക്സൽ വാല്യൂസ് ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു പിക്സൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നമ്പർ എഴുതി കൊടുത്താൽ അത്രയും സ്പേസ് മാറിയായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരാം അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബോഡി ടാഗിന്റെ ലാസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ആട്രിബ്യൂട്ട് എന്നല്ല ആട്രിബ്യൂട്ട്സ് ആണ് ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു തിയറി പോർഷൻ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക മിസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്തോളൂ ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു മെയിൻ പോയിൻ്റാണ് അല്ലെങ്കിൽ മെയിൻ ഒരു ഫീച്ചറാണ് ഒരു വെബ് പേജ് ഒരു വെബ്സൈറ്റ് എടുത്താൽ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് അടുത്ത പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് നമുക്ക് ലിങ്ക് വഴി ലിങ്ക് ക്ലിക്ക് ചെയ്ത് പേജിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്ന ടാഗ് അതൊക്കെ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നോക്കുന്നുണ്ട് ഇപ്പോൾ ബോഡി ടാഗിൻ്റെ മൂന്ന് ആട്രിബ്യൂട്ട്സ് ആണ് ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് നമുക്ക് ബോഡി ടാഗിൻ്റെ ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ലിങ്ക് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് പോകാൻ വേണ്ടി നമുക്കൊരു ഹൈപ്പർ ലിങ്ക് കിട്ടും ആ ലിങ്ക് നമ്മൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നമ്മൾ വെബ്സൈറ്റൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ കുറേ സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് ഇങ്ങനെ വരും അതിൽ ഇതുവരെ നമ്മൾ ക്ലിക്ക് ചെയ്യാത്ത ലിങ്ക് ആണെങ്കിൽ അത് ബ്ലൂ കളറിൽ നിൽക്കും ഇനി നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർപ്പിൾ കളറായിട്ട് മാറും ഓൾറെഡി വിസിറ്റ് ചെയ്ത സൈറ്റ് ആണെങ്കിൽ അത് വിസിറ്റ് ചെയ്ത ലിങ്ക് ആണെങ്കിൽ അതൊരു പെർപ്പിൾ കളറിൽ വരും ഇനി കറണ്ടായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കേഴ്സർ കൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പതുക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കണത് അതിൻ്റെ കളറൊന്ന് ഗ്രീൻ കളറായിട്ടൊക്കെ വരും അങ്ങനെ നമുക്ക് ലിങ്കുകളുടെ കളറുകൾ എന്താ പറയണതെന്ന് വെച്ചാൽ ലിങ്ക് എന്ന് പറഞ്ഞ ബോഡി ടാഗിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണെങ്കിൽ കളർ ഓഫ് ദി ഹൈപ്പർ ലിങ്ക് നിങ്ങൾ നിങ്ങൾ ഒരു ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് പോകാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് color of the hyperlink that are not visited by the viewer viewer ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ഒരു 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 ലിങ്ക് ആണെങ്കിൽ അതിൻ്റെ കളറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലിങ്ക് ടാഗ് കൊടുക്കുക അപ്പോൾ ആ ലിങ്കിൻ്റെ ഓൾറെഡി നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ലിങ്കിൻ്റെ കളറ് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ലിങ്ക് ഈസ് ഈക്വൽ ടു ബ്ലൂ എന്നുള്ളതാണ് ഡീഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് വരിക നമ്മൾ നമുക്ക് മാറ്റി കൊടുക്കാം പക്ഷെ നമ്മൾ ഒന്നും കൊടുത്തില്ല ബോഡി ടാങ്കിൽ ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് ഒന്നും സ്പെസിഫൈ ചെയ്യാണ്ട് നമ്മളൊരു ലിങ്കിൻ്റെ ഒരു പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ പേജ് വിസിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാത്ത പേജാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കളർ ബ്ലൂ കളറിൽ വരും അപ്പോൾ ലിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ് ബൈ ദി വ്യൂവർ വ്യൂവർ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകളുടെ കളറ് ബ്ലൂ കളറായിട്ടിരിക്കും ഡീഫോൾട്ടായിട്ട് ഇനി മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലിങ്കിൻ്റെ കളറ് ബ്ലൂ മാറ്റി വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം ഇനി എ ലിങ്ക് എന്ന് പറഞ്ഞാൽ കളർ ഓഫ് ദി ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതിന് ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ആ കണ്ടൻറ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ അതാണ് അപ്പോഴത്തെ ആക്റ്റീവായിട്ടുള്ള പേജ് ആ ലിങ്ക് ആ പേജ് അപ്പോൾ ആ ആക്റ്റീവായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറാണ് ഗ്രീൻ കളർ അപ്പോൾ നമ്മളൊന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് കളറ് ഗ്രീൻ ആയിട്ട് വരും വേണമെങ്കിൽ നമുക്ക് അതും മാറ്റി കൊടുക്കാം ഇനി വി ലിങ്ക് സ്പെസിഫൈ ഹൈപ്പർ ലിങ്ക് വിച്ച് ഈസ് ഓൾറെഡി വിസിറ്റഡ് ബൈ ദി വ്യൂവർ വ്യൂവർ ഓൾറെഡി വിസിറ്റ് ചെയ്തതായിരുന്നെങ്കിൽ കഴിഞ്ഞ സൈറ്റ് ലിങ്ക് ആയിരുന്നെങ്കിൽ അതിൻ്റെ കളറ് ഓൾറെഡി വിസിറ്റ് ചെയ്യാത്തതിൽ ബ്ലൂ കളറിലിരിക്കും നമ്മൾ എങ്ങാനും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ബ്ലൂ മാറി ഒരു പേർപ്പിൾ കളറാവും നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൻ്റെ മുകളിൽ പതുക്കി ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴേ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും അതിൻ്റെ കളറ് ഗ്രീൻ ആയി പോകും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത്
എന്തായി മാറും, പർപ്പിൾ കളറായിട്ട് മാറും. അപ്പോൾ ആ കളറുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡീഫോൾട്ട് കളർ ലിങ്കിൻ്റെ ഡീഫോൾട്ട് കളർ ബ്ലൂ ആണ്, എ ലിങ്കിൻ്റെ ഡീഫോൾട്ട് കളർ ഗ്രീൻ ആണ്, വി ലിങ്കിൻ്റെ ഡീഫോൾട്ട് കളർ പർപ്പിൾ ആണ്. നമുക്ക് അത് എന്ത് വേണമെങ്കിലും അതനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വിസിറ്റ് ചെയ്തതാണെങ്കിൽ വിസിറ്റ് ചെയ്യാം, ഇതുവരെ വിസിറ്റ് ചെയ്യാത്തതാണെങ്കിൽ ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, കളറ് മാറ്റി കൊടുക്കാം. ഡീഫോൾട്ട് കളർ ബ്ലൂ ആണ്. ഓൾറെഡി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഹൈപ്പർ ലിങ്ക് ആണെങ്കിൽ അതിൻ്റെ കളർ ഗ്രീൻ ആണ്, അതും വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി എ ലിങ്ക്, ഇനി ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കളർ പർപ്പിളാണ് ഡീഫോൾട്ടായിട്ട് വരിക, അതിനാണ് വി ലിങ്ക് എന്ന് പറയുക, അതിൻ്റെ കളറും നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഒന്നാമത്തെ ടാഗ് ബോഡി ടാഗ്, ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട്, രണ്ടാമത്തെ ടാഗ് ആട്രിബ്യൂട്ട് ബി ജി കളർ, മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ടെക്സ്റ്റ്, നാലാമത്തത് ലെഫ്റ്റ് മാർജിൻ, അഞ്ചാമത്തെ ടോപ്പ് മാർജിൻ, പിന്നെ എ ലിങ്ക് വി ലിങ്ക്. അപ്പം ആട്രിബ്യൂട്ട്സും അതിന് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. ബോഡി ടാഗ് ജസ്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുക മിസ്. ഇവിടെ ഒന്ന് നോക്കിയേ, എച്ച് ടി എം എൽ ടാഗ് എഴുതി, ഹെഡ് ടാഗ് എഴുതി, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഹെഡിങ് ആയിട്ട് എനിക്ക് ബോഡി ടാഗുകളാണെന്ന് വരണം. ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത് ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത്, കഴിഞ്ഞാൽ ഉടനെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ്, ഏത് ടാഗാണോ ആ ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ. നേരത്തെ ഡി ഐ ആറും എൽ എഞ്ചും കൊടുത്തത് എവിടെയാണ്, എച്ച് ടി എം എല്ലിൻ്റെ ഉള്ളിൽ, കാരണം അത് എച്ച് ടി എം എല്ലിൻ്റെ ആട്രിബ്യൂട്ട്സാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്, അപ്പോൾ അതെവിടെ കൊടുക്കണം, ബോഡി ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഇവിടെയാണ് ബോഡി ടാഗ്. ഇപ്പോൾ പഠിച്ച ടാഗുകളെല്ലാം ആട്രിബ്യൂട്ട്സ് എല്ലാം ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് ലൈൻ്റെ വാല്യൂ ഗോഡ് ഡോട്ട് പി എൻ ജി. അപ്പം ഞാൻ ഈ സേവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ, ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ ഗോഡ് ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന ഒരു ഇമേജ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യു ആർ എൽ ഗോഡ് ഡോട്ട് പി എൻ ജി എന്ന് കൊടുത്തത്. അപ്പോൾ ബോഡിയിൽ എനിക്ക് ഇനി ചെയ്യാൻ പോണ പ്രോഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് വരേണ്ടത്. അപ്പം ഞാൻ ഇമേജ് വരേണ്ടത് കൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഗോഡ് ഡോട്ട് പി എൻ ജി എന്ന് കൊടുത്തു സ്പേസ്. അത് മാത്രം പോരാ, എനിക്ക് ലെഫ്റ്റിൽ നിന്ന് കുറച്ച് നീങ്ങി വരണം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു 160 എന്ന് കൊടുത്ത്, അതുപോലെ തന്നെ ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു 100, മുകളിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് ഔട്ട്പുട്ട് വരണം. ഇനി ഈ പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഇനി എൻ്റെ ഉള്ളിൽ ഇത്രയും ബോഡി ടാഗ് എഴുതി കൊടുത്ത് ഇതിവിടുന്ന് ക്ലോസ് ചെയ്ത്, ഇനി ഈ ബോഡി ടാഗിൽ എന്താണോ എഴുതേണ്ടത്, എഴുതേണ്ട കണ്ടൻറ്റ്, അത് പലരും മറന്നുപോകും. ഇതൊക്കെ എഴുതി കഴിഞ്ഞുകൊണ്ട് ആട്രിബ്യൂട്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റ് എഴുതി കൊടുക്കില്ല. ഇതെല്ലാം വരണമെങ്കിൽ എന്തിലാണ്, എന്താണ്, എന്തും വേണം ഈ മാറ്റങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ അത് ബോഡി ടാഗ് ഈ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് എന്തിലാണോ എഴുതേണ്ടത് ആ കണ്ടൻറ്റ് ഇവിടെ എഴുതി കൊടുക്കാം. പ്ലേസ് ദ ഇമേജ് ഇൻ ദി കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അത് ഞാനൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമേജ് നിങ്ങളുടെ കറൻറ്റ് ആയിട്ടുള്ള എവിടെ ഉണ്ടാവണം, ഫോൾഡറിൽ ഉണ്ടാവണം എന്നുള്ളൊരു മെസ്സേജ് ജസ്റ്റ് കൊടുത്തേക്കുക. അത് കഴിഞ്ഞപ്പോൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് എച്ച് ടി എം എല്ലും ക്ലോസ് ചെയ്ത് ഇനി പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാൻ പോകാം. പ്രോഗ്രാം സേവ് ചെയ്യുക, ബോഡി ടാഗ് ഡോട്ട് എച്ച് ടി എം എൽ സേവ് ചെയ്ത് ഇനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഗോ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞ ഇമേജാണ് ഈ കാണുന്നത്. അത് കുഞ്ഞൊരു ഇമേജ് ആയതുകൊണ്ട് അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഫില്ലായിട്ട് വന്നു. ഇനി ഞാൻ അവിടെ ഒരു കണ്ടൻറ്റ് എഴുതി കൊടുത്തത് കണ്ട്, അത് ഇത്ര ക്ലിയർ അല്ല. ബോഡി ടാഗ് എന്ന് പറയുന്നത് ഹെഡിങ് ആയിട്ട് കൊടുത്ത് പ്ലേസ് ദ ഇമേജ് ഇൻ ദ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നുള്ളത് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറിലായതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റണില്ല. ഇതാണ് അതിൻ്റെ ഡിസൈനിങ്. അപ്പോൾ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് വരാൻ കാരണം എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇമേജ് കൊടുത്ത്. ഇനി ഇത് ഇത്തിരി താഴ്ത്തോട്ട വന്നത് ഇവിടെ നിന്നും കൂടി മാറിയാ വന്നത്, കാരണം എന്താ, ഞാൻ ടോപ്പ് മാർജിനും ഇവിടെ നിന്ന് താഴ്ത്തോട്ട് ഇറങ്ങി വരാൻ കാരണം ടോപ്പ് മാർജിനും, ഇവിടെ നിന്നും കൂടി നീങ്ങി വരാൻ കാരണം ലെഫ്റ്റ് മാർജിനും കൊടുത്ത്. ഈ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം മിസ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ടോപ്പ് മാർജിനും ലെഫ്റ്റ് മാർജിനും ഒന്നും കൊടുക്കാണ്ട് ഞാനിത് കളയാൻ പോവാം. അത് രണ്ടും കളഞ്ഞു. ഇനി ഞാൻ നേരത്തെ പഠിച്ചാലും ഒരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ട്, ടെക്സ്റ്റ്. എഴുതുന്ന കണ്ടൻറ്റിൻ്റെ കളർ കൊടുക്കണം. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഡീഫോൾട്ട് കളർ ബ്ലാക്ക് ആണ്, എനിക്ക് ബ്ലാക്ക് കളർ റെഡ് കളറിലാണ് എഴുതി വരേണ്ടതെങ്കിൽ ഞാൻ ടാഗ് ആട്രിബ്യൂട്ടിൻ്റെ പേര് വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് എൻ്റെ വാല്യൂ കൊടുത്ത് ഇനി ഞാനിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നേരത്തെ കണ്ട പ്രോഗ്രാം ഈ പ്രോഗ്രാം എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയറിയാം. കണ്ട, നേരത്തെ ഔട്ട്പുട്ട് ഇത് ഇവിടെയാണ് വന്നിരുന്നത്. അതെന്തുകൊണ്ടാണ്,
ടോപ്പ് മാർജിനും ലെഫ്റ്റ് മാർജിനും കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി അത് രണ്ടും കളഞ്ഞപ്പോൾ അത് ഓൾറെഡി മുകളിലോട്ട് കയറി വന്ന് അത് ബ്ലാക്ക് കളറിലായിരുന്നു വന്നിരുന്നത് ഇവിടെ ഞാൻ ടെക്സ്റ്റിൻ്റെ കണ്ടൻറ്റ് റെഡ് കൊടുത്തുകൊണ്ട് അത് റെഡ് കളറിൽ വന്നു അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ട് ബോഡി ടാഗിൻ്റെ മൂന്ന് ആട്രിബ്യൂട്ട്സ് നേരത്തെ നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും കൊടുത്ത് ആ പ്രോഗ്രാം നിങ്ങൾ കണ്ട് അപ്പോൾ മൂന്ന് ആട്രിബ്യൂട്ടായി പിന്നെ ഇത് നാലാമത്തെ ആട്രിബ്യൂട്ടാണ് എന്ത് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു റെഡ് അങ്ങനെ നാല് ആട്രിബ്യൂട്ട്സ് നോക്കി ഇനി മിസ് എന്ത് ചെയ്യാൻ പോയി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബി ജി കളർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഞാനിവിടെ ബി ജി കളർ കൊടുക്കാൻ പോകും ബി ജി കളർ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് റെഡിൽ വരണം എനിക്കപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് ഗ്രീനിൽ വന്നാൽ മതിയെങ്കിൽ ഞാൻ ഗ്രീനിൽ കൊടുക്കും ഇനി ഞാനിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം അപ്പോൾ നോക്കിയേ ആ ഇമേജ് അവിടെ നിന്ന് മാറി പകരം ബി ജി കളർ കൊടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കളർ വന്ന് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് റെഡിൽ വന്ന് എനിക്ക് റെഡ് വേണ്ടെന്ന് തോന്നുകയാണ് ഞാൻ ഈ റെഡ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് പകരം നമുക്ക് എന്ത് ചെയ്യാം ഹാഷ് ഹാഷ് ഫോളോഡ് ബൈ ഏതെങ്കിലും ആറക്കം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്താണ് എ ബി സി ഡി ഒക്കെ യൂസ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരക്കം കൂടി കൊടുത്തു ഏതോ ഒരു കളർ വരും ഏത് കളറാണ് നമുക്കിപ്പോൾ റൺ ചെയ്യുമ്പം കാണാം എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ എന്ത് വന്ന് ടെക്സ്റ്റിൻ്റെ കളറാണ് മാറിയത് ആ കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം റെഡിനോട് സോറി ബ്ലൂവിനോട് ഇക്വലൻ്റ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോയി ഈ കളർ ഒന്നും കൂടി വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം ഈ എയ്റ്റ് നയനു പകരം ഇത് ഇതൊക്കെ മാറ്റിക്കൊണ്ട് എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്തൊക്കെ ടെക്സ്റ്റിൻ്റെ കളർ അപ്പം മാറി വേണ്ട വേറൊരു കളറിൽ വന്ന് ഏതോ ഒരു കളർ അങ്ങനെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ബി ജി കളറിന് വരും ഗ്രീനു പകരം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ കൊടുക്കാം എങ്ങനെ ഹാഷ് ഫോളോഡ് ബൈ ഞാൻ എന്ത് ചെയ്യാൻ പോകും ബി എന്ന് പറഞ്ഞൊരു എക്സാഡെസിമൽ നമ്പർ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു ഡിയും കൊടുത്തു അപ്പോൾ ഏതാ തന്നെ നോക്കാം കണ്ട അപ്പോൾ എന്താ സംഭവിച്ചേ ഈ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ബി ജി കളറാണ് ഞാൻ മാറ്റം വരുത്തി അപ്പോൾ അതും മാറി അതുപോലെ തന്നെ ബോഡി ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ കളർ മാറി അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തേ ടെക്സ്റ്റിനും ഹാഷ് ഫോളോഡ് ബൈ കൊടുക്കാം ബി ജി കളറിനും ഹാഷ് ഫോളോഡ് ബൈ എത്രയാണ് ആറ് ഹെക്സാഡെസിമൽ നമ്പർ കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇതൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റാൻ പോവാ എന്ത് കൊടുക്കാൻ പോവാ ബി ജി കളർ ഞാൻ മാറ്റി യെല്ലോ ഒന്ന് കൊടുക്കാൻ പോവാ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പോൾ ബി ജി കളർ യെല്ലോ വന്ന് നിങ്ങൾ എഴുതി കണ്ടൻറ്റ് ആ ഹെക്സാഡെസിമൽ നമ്പർ ഏതാണോ ആ കളറിൽ വന്ന് അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നതിന് നിങ്ങൾ പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതെങ്ങനെയെന്നുള്ളത് കറക്റ്റ് ഐഡിയയിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതത് ടാഗിൻ്റെ നേരെ ഉള്ള ഓപ്പൺ ടാഗിൻ്റെ കൂടെയാണ് ആട്രിബ്യൂട്ട്സ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് അത് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ നേരെ സ്പേസ് ഇട്ട് ടാഗ് ഈസ് ഈക്വൽ ടാഗ് എഴുതി സ്പേസ് ഇട്ട് ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ അടുത്ത ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ അങ്ങനെ എത്ര എണ്ണം വേണോ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പ്രോഗ്രാം കൂടി കാണിച്ചു തരാം ഇവിടെ നോക്കി ഈ പ്രോഗ്രാമിൽ ഇതൊരു ലിങ്ക് കാണിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എങ്ങനെ ലിങ്ക് ചെയ്യണമെന്നുള്ളതൊക്കെ മിസ് പിന്നെ പറയും ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് എന്താണ് ഈ പ്രോഗ്രാമിന് ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം ഈ പ്രോഗ്രാമിന് ജസ്റ്റ് സേവ് ചെയ്തിട്ടില്ല അപ്പോൾ ഫയലിൽ സേവ് എസ് ബോഡി ലിങ്ക് ഡോട്ട് എച്ച് ടി എം എൽ ആയിട്ട് സേവ് ചെയ്ത് ഇതിനെ ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ഒന്ന് നോക്കുക കണ്ട ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച പിള്ളേരെ ഈ നെക്സ്റ്റ് പേജ് എഴുതിയിരിക്കുന്ന കളർ എന്താ ബ്ലൂ കളറിലാണ് അതാണ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇതൊരു ഹൈപ്പർ ലിങ്കാണ് അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് ആയതുകൊണ്ട് ഇതിൻ്റെ കളറ് ലിങ്കിൻ്റെ കളർ എന്തിൽ വരും എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാത്തതാണെങ്കിൽ ലിങ്കിൻ്റെ കളറ് ബ്ലൂ ആണ് അപ്പോൾ ഇതിവിടെ ബ്ലൂ കളറിൽ വന്ന് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതാണ് ആക്റ്റീവ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് പച്ചയായി പിന്നെ അത് പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കളർ പർപ്പിൾ ഔട്ട് ഇത് നോക്കുക പച്ച നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയില്ല ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കോട്ട് പോയി അത് കഴിഞ്ഞ് ബാക്ക് അടിക്കുക ഇത് ഏതൊരു പേജിലോട്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായ പേജിലോട്ട് പോയി ബാക്ക് അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് അത്ര നോട്ട് ചെയ്യാൻ പറ്റണ്ടെന്ന് അറിയില്ല
അത് ശരിക്കും ഒന്ന് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റണില്ല. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ ഓർക്കുക, ഇതൊരു ലിങ്കാണ്. ഇത് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ, ഓൾറെഡി വിസിറ്റ് ചെയ്യാത്തതാണെങ്കിൽ ബ്ലൂ കളർ വരും. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ പതുക്കി ഇപ്പോൾ ഇവിടെ ഒന്ന് മാറും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കോട്ട് പോകുമ്പോൾ അതിൻ്റെ കളർ പർപ്പിൾ കളറായിട്ട് വരും. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ സെക്ഷനിൽ നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കാം, ബോഡിയിൽ ലിങ്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ലിങ്ക് ഈസ് ഈക്വൽ ടു ബ്ലൂ. വിസിറ്റ് ചെയ്യാത്തതാണെങ്കിൽ ബ്ലൂ കളറിൽ വരാം. ഇനി വിസിറ്റ് ചെയ്യാൻ പോകുന്ന സെറ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ലിങ്ക്, ഈ ലിങ്കിൻ്റെ കളർ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഗ്രീൻ ആണ്, വേണമെങ്കിൽ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വിസിറ്റ് ചെയ്തതാണെങ്കിൽ വി ലിങ്കിൻ്റെ കളറ് നമുക്ക് മാറ്റി കൊടുക്കാം, പക്ഷേ ഡീഫോൾട്ട് കളറ് പർപ്പിൾ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ജസ്റ്റ് ഇത് ഓൾറെഡി വിസിറ്റ് ചെയ്തുകൊണ്ട് ഈ കളറിൽ നിങ്ങൾക്കത് ഇതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെഷനിൽ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ടാഗുകളാണ് നോക്കിയതെന്ന്, നമ്മൾ നോക്കിയത് HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്. ഓരോ ടാഗിൻ്റെയും ആട്രിബ്യൂട്ട്സും അതിന് കൊടുക്കുന്ന വാല്യൂസും ഡീറ്റെയിൽഡായിട്ട് നോക്കി എങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം എഴുതണമെന്നുള്ളതൊരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേറെ ടാഗുകൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.